സ്വാഗതം ഡോക്ടേഴ്സ് കഫേയിലേക്ക്. ഇന്ന് നമ്മൾ ഡോക്ടേഴ്സ് കഫേ ചർച്ച ചെയ്യുന്ന വിഷയം കാൽമുട്ടിനെ ബാധിക്കുന്ന പരിക്കുകളും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചുമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നടക്കാവ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റ് ഓർത്തോപീഡിക് സർജനും സ്പോർട്സ് മെഡിസിൻ വിഭാഗം മേധാവിയുമായ ഡോക്ടർ റിയാസ് സാറാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, എന്താണ് ഈ സ്പോർട്സ് മെഡിസിൻ? അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ച് പറയാൻ പറ്റും. സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഏകദേശം 1980s ആദ്യമായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ തുടക്കത്തിൽ അത്ര അങ്ങനെ പോപ്പുലർ ആയിരുന്നില്ല. പക്ഷേ ഒരു 2000 ആയപ്പോഴേക്കും ഏകദേശം ഒരു സജീവമായി, ഇന്ത്യയിലൊക്കെ ഏകദേശം സജീവമായിട്ടുണ്ട്. അത് ഇപ്പോൾ റീസെൻ്റായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് സ്പോർട്സ് മെഡിസിൻ. ഈ സ്പോർട്സ് മെഡിസിനിൽ ആക്ച്വലി ഒരു ഓർത്തോപെഡീഷൻ മാത്രമല്ല ഇതിന് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇതിൽ ന്യൂട്രീഷനിസ്റ്റ് വേണം, ഫിസിയോതെറാപ്പിസ്റ്റ് വേണം, ഓർത്തോപെഡീഷൻ സർജൻ വേണം, അതിനൊരു മേജർ റോളുണ്ട്. കൂടാതെ ചില സന്ദർഭങ്ങളിൽ ഈ ജനറൽ സർജൻ്റെ ആവശ്യം വരാം, ന്യൂറോ സർജൻ്റെ ആവശ്യം വരാം. അങ്ങനെ ഇതൊരു എല്ലാ മേഖലയിലുള്ള ഡോക്ടേഴ്സും ഫിസിയോതെറാപ്പിസ്റ്റ് ന്യൂട്രീഷനിസ്റ്റ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ആക്ച്വലി ഈ സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത്. അതിലവരുടെ ആഹാര രീതിനെ കുറിച്ച് നോക്കണം, അവരുടെ റെഗുലറായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് കാര്യങ്ങൾ നോക്കണം, അങ്ങനെ അവരുടെ ഹെൽത്ത് ആസ്പെക്റ്റിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് ആക്ച്വലി സ്പോർട്സ് മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, അത് ഇപ്പോൾ നമ്മൾ കാൽമുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സ്പോർട്സ് സംബന്ധമായ കുറേ കാര്യങ്ങൾ സ്കൂളുകളിൽ, അതുപോലെ കോളേജ്, അങ്ങനെ എല്ലാ തലങ്ങളിലും സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആളുകൾക്ക് കാൽമുട്ടിന് പ്രശ്നം വരാം. അപ്പോൾ എന്താണ് ഈ കാൽമുട്ടിൻ്റെ ഘടന, എങ്ങനെയാണ് അതൊന്ന് വിശദീകരിച്ചു? കാൽമുട്ട് ഘടനയെക്കുറിച്ച് നമുക്കൊന്ന് വിശദീകരിക്കാം. ഇതൊരു കാൽമുട്ടിൻ്റെ ഒരു മോഡലാണിത്. ഇതിൻ്റെ കാൽമുട്ട് എന്ന് പറയുന്നത് ഈ തൊടലിൻ്റെ അഗ്രഭാഗം ഈ കാലിൻ്റെ മുകൾ ഭാഗം തമ്മിൽ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു ജോയിൻ്റാണ്. അതിന് കവറിങ് ആയിട്ട് വരുന്നതാണ് ഈ പറ്റല്ല, ചിരട്ട എന്ന് പറയുന്ന ബോണ്. അതതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്നതാണ്. ഇതിന് ചുറ്റും കാണുന്ന ലിഗമെൻറ്റുകളും കവറിങ്ങും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് കാണുന്ന ഈ ലിഗമെൻറ്റിൻ്റെ പേരാണ് മീഡിൽ കൊളാട്രൽ ലിഗമെൻ്റ്, MCL എന്ന് പറയും. ഔട്ടർ സൈഡിൽ, പുറ സൈഡിൽ കാണുന്നതിൻ്റെ പേരാണ് ലാറ്ററൽ കൊളാട്രൽ ലിഗമെൻ്റ്, LCL എന്ന് പറയും ഈ കാണുന്നത്. പിന്നെ കാണുന്നത് ഇതിൻ്റെ കവറിങ് ചിരട്ടേൻ്റെ അനുബന്ധിച്ച് വരുന്ന ഈ ഒരു ലിഗമെൻ്റ്, അതിൻ്റെ പേരാണ് ലിഗമെൻ്റും പറ്റില്ല. അതാണ് മുൻവശത്ത് കാണുന്നത്. പിന്നെ കാണുന്നത് ഉൾഭാഗത്താണ്. ഉൾഭാഗത്ത് കാണുന്നത് മേജറായിട്ട് കാണുന്ന ഒരു ലിഗമെൻ്റാണ് ആൻറ്റീരിയർ കുഷ്യറ്റ് ലിഗമെൻ്റ് എന്ന് പറയും. ആൻറ്റീരിയർ കുഷ്യറ്റ് ലിഗമെൻ്റ്. പിന്നെ പുറകുവശത്ത് കാണുന്നതാണ് പോസ്റ്റീരിയർ കുഷ്യറ്റ് ലിഗമെൻ്റ് എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് മേജറായിട്ടുള്ള ലിഗമെൻസുകൾ. പിന്നെ വരുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വാഷർ എന്ന് പറയുന്നത്, അതാണ് മെനിസ്കസ് എന്ന് പറയുന്ന രണ്ടെണ്ണം. ഈ ബ്ലൂ ആയിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് മെനിസ്കസ്, മീഡിൽ മെനിസ്കസ് എന്ന് പറയും, അതുപോലെ ലാറ്ററൽ മെനിസ്കസ് എന്ന് പറയും. ഇങ്ങനെ രണ്ട് മെനിസ്കസുകളുണ്ട്. ഇതൊക്കെയാണ് ഒരു ചുരുക്കത്തിൽ ഇതിൻ്റെ ഘടന വരുന്നത്. പിന്നെ എല്ലിൻ്റെ അറ്റഭാഗം, അഗ്രഭാഗം ഈ എല്ലിൻ്റെ കാർട്ടിലേജായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ കാർട്ടിലേജുകൾ തമ്മിൽ ഒരതാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഷറാണ് ഈ ഷോക്ക് അബ്സോർവർ ആയിട്ട് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഇതിന് തേയ്മാനം വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഭയങ്കര വേദനക്കായിട്ടുള്ള പ്രായമുള്ള ആളുകൾക്ക് കാണാറ്. പക്ഷേ ഈ ചെറുപ്പക്കാരിൽ സ്പോർട്സ് മെഡിസിനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പറയുമ്പോൾ ഈ കൂടുതൽ പരിക്കുകൾ പറ്റുന്നത് ഈ ലിഗമെൻറ്റുകൾക്കും ഈ വാഷറുകൾക്കും ഇതിൻ്റെ ഈ കാർട്ടിലേജ്, അതായത് തരുണാസ്ഥി, ഇതിനൊക്കെയാണ് കൂടുതൽ ഡാമേജുകൾ പറ്റാറ്. ഈ ലിഗമെൻറ്റിന് മലയാളം വേർഡ് എങ്ങനെയായിട്ട് വരും? ലിഗമെൻറ്റിന് പല രീതിയിൽ പറയാം. ചില ആളുകൾ ഞരമ്പ് എന്ന് പറയും, ചില ആളുകൾ പാട എന്ന് പറയുന്നത്. സാധാരണ പറയുന്നത് ഈ മെനിസ്കസിനെ അല്ലെങ്കിൽ വാഷറിനെയൊക്കെയാണ് പാട എന്ന് പറയുക. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച് പല ആളുകൾ പല രീതിയിൽ പറയാറുണ്ട്. അതിൻ്റെ ഒരു എക്സാക്ട് മലയാളം ടേം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ടേമും ഇല്ല. അത് ഡോക്ടർ, എപ്പോഴും ആളുകൾ മുട്ട് തേയ്മാനം വരിക എന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ മുട്ടിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് വേദനകളും കാര്യങ്ങളും ആയിട്ട്? ഈ തേയ്മാനം വരിക എന്ന് പറഞ്ഞത് ഈ തരുണാസ്ഥി നഷ്ടപ്പെടുമ്പോഴാണ് ഈ തേയ്മാനം എന്ന് പറയുന്നത്. ആക്ച്വലി തരുണാസ്ഥി എന്നാൽ
ഈ എല്ലിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന സ്മൂത്തായിട്ടുള്ള കാർട്ടിലേജ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനെയാണ് തരുണാസ്ഥി പറയുന്നത്. അത് തേയുന്നതാണ് ഈ തേയ്മാനം, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് കൂടുതലും പ്രായമുള്ള ആളുകൾക്കാണ് ഉണ്ടാവാറ്. പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി പറ്റിയിട്ട് അതുവഴിയും ഇങ്ങനെ തേയ്മാനം സംഭവിക്കാം. ശരി, അങ്ങനെ പിന്നെ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മുട്ടുവേദന വരാ? ഈ സ്പോർട്സ്മെൻസിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഈ സ്പോർട്സ് ആക്ടിവിറ്റീസിൽ ബന്ധപ്പെടുമ്പോൾ അവർക്ക് കൂടുതലും ഇഞ്ചുറീസ് പറ്റുന്നത് ഈ ലിഗമെൻറ്റുകൾക്ക്, ഈ രണ്ട് ലിഗമെൻറ്റുകൾക്ക് പരിക്ക് പറ്റാം. ഈ സൈഡിലുള്ള എം സി എൽ എന്ന് പറഞ്ഞ ലിഗമെൻറ്റ്, അതുപോലെ എൽ സി എൽ എന്ന് പറഞ്ഞ ലിഗമെൻറ്റുകൾക്ക് പരിക്ക് പറ്റാം. കൂടാതെ മുട്ടിൻ്റെ ഉള്ളിൽ കാണുന്ന വാഷർ മെനിസ്കസ് എന്ന് പറഞ്ഞില്ലേ, അതിന് പരിക്ക് പറ്റുമ്പോഴും ഇതുപോലെ വേദന വരാം. പിന്നെ വരുന്നത് ലിഗമെൻറ്റ്, ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്, പിന്നെ പുറകിൽ കാണുന്ന പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ്. ഇതാണ് സാധാരണ കണ്ടുവരുന്ന ഇഞ്ചുറികൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നതാണ് ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റിന് വരുന്ന ഇഞ്ചുറികളും വാഷറിന് പറ്റുന്ന ഇഞ്ചുറികളും. പിന്നെ വരുന്നത് എം സി എൽ, മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ് ഇഞ്ചുറി. ഇത്രയും കാര്യങ്ങളാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത്. ബാക്കിയുള്ളതുണ്ട്, പക്ഷേ ഇതിൻ്റെ അത്ര തന്നെ കോമൺ അല്ല. ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് എങ്ങനെയാണ്, നമ്മൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിട്ടാണ് വരുന്നത്? ഇത് സംഭവിക്കുന്നത് രണ്ട് മൂന്ന് ഫോഴ്സുകൾ, ഡിഫറെൻറ്റ് ഫോഴ്സുകളാണ്. ഒന്ന് ഡയറക്റ്റ് ഇഞ്ചുറി വരാം. ഡയറക്റ്റ് ഇഞ്ചുറി വരുന്നത് കാരണം ഈ ബോണിന് പരിക്ക് പറ്റാം, ബോണിന് ചതവ് അല്ലെങ്കിൽ ഫ്രാക്ചർ വരാം. അതുപോലെ തന്നെ ഡയറക്റ്റ് ഇഞ്ചുറി അധികം ഫോഴ്സിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലിഗമെൻറ്റ് പൊട്ടാം. കൂടുതലും കാണുന്നത് ഉള്ളിലെ ലിഗമെൻറ്റ് പൊട്ടുന്നതാണ്. പിന്നെ വരുന്നത് സ്ട്രെച്ചിങ് ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ, സ്ട്രെച്ചിങ് വരുമ്പോൾ കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഈ ലിഗമെൻ്റ് അങ്ങ് പൊട്ടിപ്പോകും. അതാണ് സ്ട്രെച്ചിങ്. പിന്നെ ട്വിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത്? അത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വീഴുന്നില്ലേ, ആ വീഴുന്ന സമയത്ത് ഒരു വേറൊരാൾ ആളെ ബോഡിയിൽ വന്ന് വീണു കഴിഞ്ഞാൽ ഫുൾ ഫോഴ്സ് ഒരു ഭാഗത്തേക്ക് വരും. അപ്പോൾ സ്ട്രെച്ച് ചെയ്തിട്ട് ആ സൈഡിലുള്ള ലിഗമെൻറ്റ് പൊട്ടാം. പിന്നെ വരുന്നത് പെട്ടെന്ന് ടാക്കിൾ ചെയ്യുന്ന സമയത്ത്, അതുപോലെ ഫൗളിങ് ആ സമയത്തൊക്കെ പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യുക. ആ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള ലിഗമെൻറ്റ് പരിക്ക് പറ്റും. ഉള്ളിലുള്ള എ സി എൽ എന്ന് പറഞ്ഞ ലിഗമെൻറ്റ് ഉണ്ടാവും, അത് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പരിക്ക് പറ്റും. അതാണ് കോമൺ ആയിട്ട് കാണുന്ന ഇഞ്ചുറികൾ. ഡയറക്റ്റ് ഇഞ്ചുറി വരാം, ഡയറക്റ്റ് ഫോഴ്സ് കാരണം. പിന്നെ ഈ സ്ട്രെച്ചിങ് കൂടുതലായിട്ട് വരുമ്പോൾ ഉണ്ടാവാം, പിന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാം. ഇത്രയും കാരണങ്ങളാണ് സാധാരണ കണ്ടുവരുന്ന കാരണങ്ങൾ. അത് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? കണ്ടെത്തുന്നൊരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആദ്യം ഒന്ന് ഒബ്സർവ് ചെയ്യും. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് അവിടെ നീരുണ്ടോ, ചുറ്റും മുറിവുകളുണ്ടോ, നീര് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അസസ് ചെയ്ത് നമ്മൾ ആദ്യം പെയിൻ കുറയ്ക്കാൻ വേണ്ടി മെഡിസിൻ കൊടുത്തതിന് ശേഷം വേണ്ടി വന്നാൽ ഇഞ്ചക്ഷൻ കൊടുത്ത് ഐസിങ് ഒക്കെ ചെയ്തതിന് ശേഷം ഐസ് വയ്ക്കാം. ശേഷം പെയിൻ കുറച്ചൊന്ന് കുറഞ്ഞതിന് ശേഷം നമ്മളൊന്ന് എക്സാമിൻ ചെയ്യും. അത് ഭയങ്കര പെയിൻ ആണെങ്കിൽ നമുക്ക് എക്സാമിൻ ചെയ്യാൻ പാടായിരിക്കും. വേണ്ടി വന്നു കഴിഞ്ഞാൽ എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബോണി ഇഞ്ചുറി അറിയാൻ പറ്റും. പക്ഷേ അതിൻ്റെ ലിഗമെൻ്റ് ഇഞ്ചുറികളോ അതിൻ്റെ തരണാസ്ഥിക്കുള്ള ഇഞ്ചുറികളൊക്കെ അറിയാൻ ബുദ്ധിമുട്ടാണ്. അത് എക്സ്റേയിൽ കാണാൻ കഴിയില്ല. അപ്പോൾ പെയിൻ കുറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അസസ് ചെയ്തിട്ട് ഒബ്വിയസ് ഇഞ്ചുറികളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ മൂവ്മെൻറ്റിൽ തന്നെ അറിയാൻ പറ്റും. ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഒന്നോ രണ്ടോ ആഴ്ച നമ്മൾ ചെറിയൊരു പ്ലാസ്റ്ററോ അല്ലെങ്കിൽ ചെറിയൊരു ബെൽറ്റോ ഒക്കെ ഇട്ട് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനെ ഒന്നും കൂടെ വിളിപ്പിക്കും. വിളിച്ചിട്ട് ഒന്നും കൂടെ അസസ് ചെയ്യും, ഒന്നും കൂടെ എക്സാം ചെയ്യും. എക്സാം ചെയ്തിട്ട് ഏകദേശം നമുക്ക് ഒരു കൺഫേം ചെയ്യാൻ പറ്റും. അത് ഒരു 100% കൺഫർമേഷന് വേണ്ടിയിട്ട് വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു MRI സ്കാനൊക്കെ എടുത്തിട്ട് നമുക്ക് കൺഫേം ചെയ്യാം. അങ്ങനെയാണ് ലിഗമെൻറ്റ് ഇഞ്ചുറി കൺഫേം ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടികൾ പെട്ടെന്ന് സ്കൂളിലൊക്കെ പെട്ടെന്ന് വീണു, അല്ലെങ്കിൽ ഇതുപോലെ ഫുട്ബോൾ കളിക്കുന്ന സമയം, ക്രിക്കറ്റ് കളിക്കുന്ന സമയം, അല്ലെങ്കിൽ ഓട്ടം റണ്ണിങ് മത്സരം ഉണ്ടാകുന്ന സമയത്തൊക്കെ വീണുപോയി, അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് കുട്ടികൾക്ക് കെയർ കൊടുക്കാൻ അവിടുന്ന് തന്നെ പറ്റൂ? ഈ മുട്ടിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു? അതെ, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ളത് പെയിൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് വലിക്കുന്ന ആളുകളുടെ ഒരു സ്വഭാവമുണ്ട്, പെട്ടെന്ന് കാല് പിടിച്ച് കുടയുന്ന, അത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒഴിവാക്കുന്നതാണ് എപ്പോഴും ഉചിതം.
അങ്ങനെ വരുന്ന സമയത്ത് കളി തുടരാതിരിക്കുന്നതാണ് നല്ലത്. ഇഞ്ചുറി അടുത്ത് മിക്കവാറും ഒരു ഫിസിക്കൽ ട്രെയിൻ ഉണ്ടാവും കൂടെ. അപ്പോൾ അവരെ അഭിപ്രായം ചോദിച്ചിട്ട് ഇഞ്ചുറി ഏകദേശം അവർക്ക് കണ്ടുകഴിഞ്ഞാൽ അറിയാം എത്രത്തോളം ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചെറിയ ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ കളി കണ്ടിന്യൂ ചെയ്യാം, അതർവൈസ് കളി സ്റ്റോപ്പ് ചെയ്ത് ഐസിങ് ചെയ്ത് അത് ഇമ്മൊബിലൈസ് ചെയ്ത് അത് അനക്കാതെ വെച്ച് എന്തെങ്കിലും സ്പ്രിൻ്റോ കാര്യങ്ങളോ അടുത്തുണ്ടെങ്കിൽ വെച്ചിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഓർത്തോപെഡിക്സിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ ചികിത്സാരീതികൾ വന്നിട്ട് ചികിത്സാരീതികൾ എല്ലാ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എല്ലാം സർജറിയാണെന്നുള്ളത്. അങ്ങനെയല്ല, സ്പോർട്സ് മെഡിസിനിൽ വരുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പിസ്റ്റ് നല്ല റോളുണ്ട്, പിന്നെ വരുന്നതാണ് ഓർത്തോപെഡിഷ്യൻസിൻ്റെ റോള്. അത് ലിഗമെൻറ്റ് ഇഞ്ചുറികളുടെ ഗ്രേഡിനനുസരിച്ചാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ലിഗമെൻറ്റ് ഇഞ്ചുറികൾ ഗ്രേഡ് 1, 2, 3 അങ്ങനെ ഗ്രേഡുകളുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിലുള്ള വാഷറില്ലേ മെനിസ്കൻസ് പറഞ്ഞില്ലേ, അതിനും ഗ്രേഡുകളുണ്ട്. 1, 2, 3 ഗ്രേഡുകളുണ്ട്. അതിൻ്റെ ഗ്രേഡ് 1, 2 ആണെങ്കിൽ നമുക്ക് ചെറിയ ഇമ്മൊബിലൈസേഷൻ ഒരു സ്ലാബോ അല്ലെങ്കിൽ തുടക്കത്തിലൊരു ചെറിയ ബ്രേസോ ഒക്കെ കൊടുത്തിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് ഫിസിയോതെറാപ്പി ചെയ്ത് മസിൽ സ്ട്രെങ്ത്ൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവർക്ക് റിക്കവറി കിട്ടും. പക്ഷേ ഗ്രേഡ് 3 ഇഞ്ചുറികളാണെങ്കിൽ എസ്പെഷ്യലി അതിന് ഉള്ളിലുള്ള ACL എന്ന് പറഞ്ഞ ലിഗമെൻ്റ് ആണെങ്കിൽ ജോയിൻ്റെ ഉള്ളിൽ കാണുന്ന ലിഗമെൻ്റാണ്, അതൊരിക്കലും ഹീൽ ചെയ്യില്ല. അത് നമ്മൾ അതിന് പകരം നമ്മൾ വേറെ വെച്ച് ഒരു ലിഗമെൻ്റ് റീകൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കണം, അല്ലാതെ അത് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിനില്ല. പക്ഷേ ഈ സൈഡിലുള്ള ലിഗമെൻറ്റുകളാണെങ്കിൽ ഗ്രേഡ് 2 ചില സന്ദർഭങ്ങളിൽ ഗ്രേഡ് 3 പോലും ചെറുത ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അനക്കാതെ വെച്ച് ഒരു പ്ലാസ്റ്ററോ അല്ലെങ്കിൽ സ്ലാബോ ഇട്ട് കഴിഞ്ഞിട്ട് അനക്കാതെ വെച്ചാൽ ഒരു പക്ഷേ ഹീൽ ചെയ്തേക്കാം. പക്ഷേ ഉള്ളിൽ വരുന്ന ലിഗമെൻറ്റുകൾ ഹീൽ ചെയ്യാറില്ല. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ആർത്രോസ്കോപ്പിക് സർജറി വഴി ആ ലിഗമെൻറ്റ് റിപ്പയർ ചെയ്യേണ്ടി വരും. ചില കേസുകളിൽ രണ്ടും കൂടെ രണ്ടോ അല്ലെങ്കിൽ 3 ലിഗമെൻറ്റുകൾ ഒന്നിച്ച് ഇഞ്ചുറി വരാറുണ്ട്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാ ലിഗമെൻറ്റുകളും ഒരേ സ്റ്റേജിൽ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ഒന്ന് റിപ്പയർ ചെയ്ത് മറ്റൊന്ന് റിപ്പയർ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത ലിഗമെൻറ്റിന് ഫെയിലർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ സൈഡിലുള്ള ലിഗമെൻറ്റുകൾ റിപ്പയർ ചെയ്യാനുള്ള ടെക്നിക്കലി ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് സൈഡിലുള്ള ലിഗമെൻറ്റുകളും ACL എന്ന് പറഞ്ഞ ലിഗമെൻറ്റും PCL എന്ന് പറഞ്ഞ ലിഗമെൻറ്റും എല്ലാം ഒരു സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ ആണെങ്കിൽ സ്റ്റേജിങ് ആയിട്ടാണ് ചെയ്തു, ഒന്ന് ചെയ്ത് കുറച്ച് മാസങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ഒരു ആയിരുന്നു മുമ്പൊക്കെ. അപ്പോൾ ആളുകളുടെ റീഹാബിലിറ്റേഷൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മുമ്പൊക്കെ ആണെങ്കിൽ. പിന്നെ അവരെ ഒരു സീസൺ കഴിഞ്ഞ് അടുത്ത സീസണും പോയി, അങ്ങനെ ആ ഒരു സ്പോർട്സ് പേഴ്സണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുമ്പൊക്കെ. ഇപ്പോൾ പലതും സിംഗിൾ സിറ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. പിന്നെ മെനിസ്കസ് വാഷർ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേഡിനും അതിൻ്റെ ടൈപ്പ് ഓഫ് ഇഞ്ചുറിക്ക് അനുസരിച്ചാണ്, എവിടെയാണ് അത് പൊട്ടിയിട്ടുള്ളതിനനുസരിച്ചിരിക്കും. അത് ഫ്രഷായിട്ടുള്ള ഒരു പൊട്ടിലാണ് അധികം, അതിന് 2-3 സോണുണ്ട്. അത് സോൺ അതിൻ്റെ രക്തോട്ടത്തിനനുസരിച്ചാണ് അതിന് സോണിനെ പറയുന്നത്. അപ്പോൾ രക്തോട്ടം കൂടുതലുള്ള ഭാഗമുണ്ട്, രക്തോട്ടം കുറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ രക്തോട്ടം കൂടുതലുള്ള ഭാഗത്തൊക്കെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റാറില്ല, അതിനുള്ള ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കൂടുതലും അതിന് പറ്റിയ ഇംപ്ലാൻസ് ഒക്കെ വന്നതുകൊണ്ട് ടെക്നിക്കലി കുറച്ചും കൂടി ഈസിയാണ് ഇപ്പോൾ. അപ്പോൾ റിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ പല ആളുകളും കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അതിൻ്റെ ആ വാസ്കുലർ അതിൻ്റെ രക്തോട്ടം അത്ര ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമ്മൾ മിക്കവാറും അതിന് ഷേവ് ചെയ്യാമെന്ന് പറയാം. മുമ്പ് ചെയ്തിരുന്ന പോലെ ഷേവ് ചെയ്ത് ഷേപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ പെയിൻ താൽക്കാലികമായിട്ട് കുറയും, പക്ഷേ ആ ഷോക്ക് അബ്സോർഷൻ പ്രോപ്പറായിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കുറേ നാളുകൾ കഴിയുമ്പോൾ അത് തേയ്മാനം ഉണ്ടാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാകും. അത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ തേയ്മാനം ഉണ്ടാക്കും, അതാണ് അതിൻ്റെ ഒരു
ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ട് അതിന് പരിഹരിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് അത് വരാതിരിക്കാൻ എങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇഞ്ചുറീസ് വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇഞ്ചുറീസ് വരാതിരിക്കണമെങ്കിൽ അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സാണ് ഏറ്റവും പ്രധാനം. പ്രോപ്പർ ഡെയിലി ഫിസിക്കൽ ട്രെയിനിങ് അത് മസ്റ്റാണ്. എസ്പെഷ്യലി ഈ പ്രൊഫഷണൽ പ്ലെയേഴ്സൊക്കെ ആണെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് വേണം, പ്രോപ്പർ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ ടർഫുകളുടെ എണ്ണമൊക്കെ വളരെയധികം കൂടിയത് കൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ടൈമിലും കളിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡയറക്റ്റ് കളിക്കാൻ ഇറങ്ങും. ഒരു വാമപ്പുകളോ ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനൊന്നുമില്ല. പിന്നെ പല ആളുകളും വീക്കെൻഡിൽ കളിക്കുന്ന ആളുകളുണ്ട്. വീക്കെൻഡിൽ കളിക്കുന്ന ആളുകൾക്കാണ് കൂടുതലും ഇഞ്ചുറി ചാൻസ് കൂടുതൽ. അവർ അത്ര ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു പ്രാക്ടീസ് ഒഴിവാക്കി റെഗുലർ എക്സസൈസുകൾ ചെയ്ത് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഇഞ്ചുറീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് തുടക്കത്തിലെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഫർദർ കൂടുതലാവാതെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു കളിക്കാനിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വാമപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സസൈസ് ഒക്കെ എങ്ങനെയാണ് ഡോക്ടറെ? ഇപ്പോൾ കുട്ടികളൊക്കെ സാധാരണ പന്ത് കളിക്കുക, ഇപ്പോൾ ഈ പറയുന്ന കൂട്ട് സ്കൂളിൽ വന്നാൽ സ്കൂളിലോട്ട് വന്ന് എസ്പെഷ്യലി പിള്ളേർക്ക് അഡൾട്ടിനെ പോലെ വലിയ ആളുകളെ പോലെ ഈ ലിഗമെൻറ്റ് ഇഞ്ചുറീസ് അത്ര കോമൺ അല്ല. കാരണം അവരെ അത് സ്ട്രെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി വലിയ ആളുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കൂടുതലും ഇഞ്ചുറീസ് വരുന്നത് ലിഗമെൻറ്റിനെ അപേക്ഷിച്ച് ബോണി ഇഞ്ചുറിയാണ് കൂടുതലും കാണുന്നത്. അഡൾട്ടിനാവുമ്പോൾ വലിയ ആളുകൾക്കാണ് കൂടുതലും ലിഗമെൻറ്റ് ഇഞ്ചുറി കാണുന്നത്. പക്ഷേ പിള്ളേർക്കും കാണാറുണ്ട്, പക്ഷെ കുറവാണ്. പിള്ളേർക്കാണെങ്കിൽ തന്നെ പലപ്പോഴും നമുക്ക് സർജറി ഒന്നും കൂടാതെ തന്നെ നമുക്കതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈവൻ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് റെഗുലർ ഫിറ്റ്നസ് അവർക്കുണ്ടെങ്കിൽ ആ ഇഞ്ചുറികൾ നമുക്കൊരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ്റെ കാര്യം പറഞ്ഞു, ആർത്തോസ്കോപ്പി അല്ലേ? ആർത്തോസ്കോപ്പി തന്നെയല്ലേ പറഞ്ഞു? ആർത്തോസ്കോപ്പി എങ്ങനെയാണത്, എന്താണത് ആർത്തോസ്കോപ്പി എന്ന് പറഞ്ഞാൽ? ആർത്തോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ചെറിയ ദ്വാരമിട്ട് ചെറിയ ഹോൾസ് ഇട്ട് അതിലൂടെ ഒരു ഹോൾസിലൂടെ നമ്മൾ ഈ ക്യാമറ പാസ് ചെയ്യും. ക്യാമറ ചെറിയ ഒരു 1 സെൻറ്റിമീറ്റർ മുറിവേ ഉണ്ടാവുള്ളൂ. ഒരു സൈഡിലൂടെ ക്യാമറ പാസ് ചെയ്ത് മറ്റ് ഒരു സൈ രണ്ട് ഭാഗത്തായിട്ടിട്ട് ഈ ഭാഗത്തും ഈ ഭാഗത്തും രണ്ട് ഭാഗത്തിട്ട് ഒരു സൈഡിലൂടെ ക്യാമറ പാസ് ചെയ്ത് മറ്റേ സൈഡിലൂടെ ബാക്കി ഇൻസ്ട്രുമെൻറ്റ്സ് അത് ഇത് റിപ്പയർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് പാസ് ചെയ്ത് നമ്മളൊരു മോണിറ്റർ ഉണ്ടാവും. ആ മോണിറ്ററിൽ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും രണ്ട് ഹാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഈ വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യാതെ തുറന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ ഇങ്ങനെയൊക്കെ ഉള്ള സജ്ജീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. ഓക്കേ, വളരെ നന്ദി ഡോക്ടർ. ഡോക്ടർ, നമ്മോട് സ്പോർട്സ് മെഡിസിനെ കുറിച്ചും അതുപോലെ കാൽമുട്ടിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കുറിച്ചും അതിന്റെ ചികിത്സാ രീതികൾ, പരിഹാര മാർഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ഡോക്ടർ വിശദമായി നമ്മളോട് സംസാരിച്ചു. വളരെ നന്ദി ഡോക്ടർ. മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ഡോക്ടേഴ്സ് കഫേയിൽ വീണ്ടും കാണാം. നമസ്കാരം.